ആട വെട്ടി തെളിക്കുന്നതിനിടയിൽ കണ്ടെത്തിയ മയിൽ മുട്ടകൾ കോഴിയമ്മയുടെ ചൂടേറ്റ് വിരിഞ്ഞു. മലബാർ അവേർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് പ്രവർത്തകൻ ഷാജി ബക്കളത്തിന്റെ വീട്ടിലാണ് 4 മയിൽ കുഞ്ഞുങ്ങൾ നാടൻ പിടക്കോഴിയുടെ സംരക്ഷണത്തിൽ കഴിയുന്നത്. ശ്രീകണ്ഠപുരത്തിന് സമീപം ചെമ്പത്തൊട്ടിയിൽ JCB ഉപയോഗിച്ച് കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് മയിലിന്റെ മുട്ടകൾ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശത്തുകാർ വനം വകുപ്പിനെ വിളിച്ച് വിവരമറിയിച്ചു. മനുഷ്യ സാമീപ്യമുണ്ടായാൽ പെൺമയിൽ അടയിരിക്കാൻ എത്തില്ല എന്നതിനാൽ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാർക്ക് പ്രവർത്തകരായ റിയാസ് മാങ്ങാടും ഷാജി ബക്കളവും മുട്ടയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ഷാജിയുടെ വീട്ടിലെ പിടക്കോഴിക്ക് മുട്ടകൾ അടവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ 15-നാണ് മുട്ടകൾ ലഭിച്ചത്. 28-ന് 4 മുട്ടകളും വിരിഞ്ഞു. 4 മയിൽ കുഞ്ഞുങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടെ കോഴിയമ്മയുടെ സംരക്ഷണത്തിൽ കഴിയുകയാണ്. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ വി രതീശൻ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു നമ്മൾ ചെമ്പന്തൊട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. അവിടെയുള്ള ശ്രീനി സാറ് ഞങ്ങൾക്ക് ഒരു 5 മയിലിൻ്റെ മുട്ട ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ നിർദ്ദേശാനുസരണം. അപ്പോൾ അതിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വിരിഞ്ഞു. നമ്മൾ മാർക്കിൻ്റെ റെസ്ക്യൂർ ഷാജിയുടെ വീട്ടിലാണ് അതിനെ അടവച്ചത്. നമ്മളെ നാടൻ കോഴിക്കായിരുന്നു അടവച്ചിരുന്നത്. 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ആ സമയത്ത് തന്നെ കേടായിട്ടുണ്ടായിരുന്നു. ബാക്കി 4 മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങളെ നല്ല ഹെൽത്തി ആയിരിക്കുന്നു. ഇപ്പോൾ ഇത് പിന്നെ ഒരു 3-4 മാസം ഇതിന് നല്ല കെയർ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവി സംരക്ഷണ സംഘടനയുടെ പിന്നെ സംരക്ഷണത്തിലാണ് ഇപ്പം മയിലുള്ളത്. 3-4 മാസം അതിന് നല്ല കെയർ വേണം. അതിനുശേഷം നമ്മുടെ റേഞ്ച് ഓഫീസർ രതീശൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ നമ്മളത് രീതിയിൽ അവസ്ഥയിലേക്ക് വിട്ടേക്കും. കോഴിത്തീറ്റയും ചിതലുകളുമാണ് ഇപ്പോൾ ഭക്ഷണമായി നൽകുന്നത്. കാട്ടിൽ വിടേണ്ടതിനാൽ അടുത്ത ആഴ്ച മുതൽ കോഴിത്തീറ്റ ഒഴിവാക്കി ചിതലുകളെയും മറ്റ് പ്രാണികളെയും പച്ചിലകളും നൽകി തുടങ്ങും. അതിനു മുമ്പ് പരിക്കേറ്റ നിരവധി മയിലുകളെ പരിചരിച്ച് കാട്ടിൽ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും മയിൽമുട്ടകൾ കോഴിയിൽ അടവെച്ച് വിരിയിക്കുന്നത് ആദ്യ അനുഭവമാണെന്നും മയിൽക്കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയൊരുക്കിയ ആവാസ വ്യവസ്ഥയിൽ കാടിന്റെ ചൂടും ചൂരും അറിഞ്ഞ് സ്വന്തമായി ഇടതേടാൻ പ്രാപ്തിയാകുന്നതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കാട്ടിൽ വിടുമെന്നും ഷാജി ബക്കളം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതുപോലെ നമുക്ക് ഒരു കുറച്ച് 4-5 മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. മയിലിൻ്റെ മുട്ട ഇവിടെ കണ്ണൂർ മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മയിലൊരു പിന്നെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു, നമ്മൾ ഒരു കോഴി ഫാം. അവിടെ ഒരു പോരു കോഴിക്കായിരുന്നു അത് അടവെച്ചത്. അത് വിരിയിച്ചു, ആ മുട്ട വിരിയിച്ചു. ഒരു 4 മാസത്തിന് ശേഷം അതിനെ വിട്ടയക്കാൻ പറ്റി. അത് അവരും ആ പ്രദേശത്ത് ഇപ്പോൾ അവിടെ ആ മയിലിനെ കാണുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ഈ പ്രവർത്തനം നല്ല രീതിയിൽ സക്സസ് ആവുന്നുണ്ട് എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.